ഹലോ, നാത്തൂൺ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വ്ലോഗിൽ ഇതുണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അളവുകളൊന്നും പറഞ്ഞുതരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് സമയങ്ങളേത് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ആദ്യം ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് നുറുക്കി അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയുമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ കുരുമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ എരിവ് വരുന്നത് കുരുമുളക് പൊടിയിൽ നിന്നും അതേപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന പച്ചമുളകിൽ നിന്നുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം എരിവ് വേണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടിയുടെ അളവും അതുപോലെ പച്ചമുളകിൻ്റെ അളവിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിച്ച ശേഷം അതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത്, അല്ലാതെ സെപ്പറേറ്റ് ചെയ്യൊന്നും വേണ്ട. എന്നിട്ട് ചിക്കനിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച ശേഷം വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, പക്ഷേ ഞാനിവിടെ ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ ഞാനിതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയുടെ പൊടിയുമാണ് ചേർക്കുന്നത്, അതായത് ഓൾ പർപ്പസ് ഫ്ലോറുമാണ് ചേർക്കുന്നത്. ഈ കോൺഫ്ലോറും മൈദയൊക്കെ ചേർത്ത ശേഷം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കോട്ടിങ് വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോൺഫ്ലോറും മൈദയൊക്കെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച ശേഷം ഉടനെ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വയ്ക്കുക, ഓയിൽ ഒഴിക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന എണ്ണയുടെ ചൂടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ചിക്കൻ അതിൻ്റെ അകത്ത് ഇട്ട് നോക്കി എണ്ണ പാകത്തിന് ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ വറുത്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ ഒരുപാട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ചിക്കൻ ആ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന പരുവത്തിലാണ് ഞാൻ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 5 to 6 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടി. അപ്പോൾ നിങ്ങൾ എണ്ണയുടെ അളവ് കുറവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് തിരിച്ചിടാൻ മറന്നു പോകരുത് കേട്ടോ. ചിക്കൻ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഇതാ കണ്ടോ, ചിക്കനൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെല്ലാം വറുത്ത ശേഷം ചില്ലി ചിക്കൻ ആക്കുന്നതിന് മുമ്പ് തന്നെ റൈസിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്തു വയ്ക്കാം. ഞാനിവിടെ ടിൽഡയുടെ ബസ്മതി അരി 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയ ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അതിനുശേഷം ഇനി ഞാനതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഊറ്റിയെടുക്കുന്ന പരുവത്തിലാണ് ഞാൻ അരി വേവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഞാൻ അരി ഇട്ടു. ഇതാ കണ്ടോ, ഒന്ന് വെന്ത് വന്ന ശേഷം ഞാനത് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഈ അരി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി ആ അരി ഒന്ന് തണുത്ത ശേഷമാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ചിക്കൻ വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞതോ ഉപയോഗിക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ചേർക്കാം. ഞാൻ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, അതേപോലെ തന്നെ ഉള്ളിയുടെയും പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് സ്ക്വയർ ആയിട്ട് അരിഞ്ഞതാണ്. ചൈനീസ് ഐറ്റംസ് എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് അവർ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടാക്കുക അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒരു മീഡിയത്തിനും ഹൈക്കും ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കുണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ശ്രദ്ധ അടുപ്പ് തന്നെ ഉണ്ടാവണം. ഇത് വെച്ചിട്ട് വേറെ ജോലിക്കൊന്നും പോകരുത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സലാഡിയും കുറച്ച് സ്പ്രിംഗ് ഓനിയനും. അപ്പോൾ ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് നീളത്തിലാണ് അരിഞ്ഞത്. ഒരു ചെറിയ 2 സ്പ്രിംഗ് ഓനിയനും ഒരല്പം സലാഡിയും മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. ചൈനീസ് വിഭവം ആയതുകൊണ്ട് തന്നെ പച്ചക്കറി വഴറ്റൊന്നും വേണ്ട, ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമുക്ക് സോസുകൾ ഓരോന്നായിട്ട് ചേർക്കാം. സോയ സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 1/2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി നമുക്ക് ചില്ലി സോസാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ റെഡ് ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസും ചേർക്കുന്നുണ്ട്. 2 1/2 ടേബിൾ സ്പൂൺ വീതമാണ് ചേർക്കുന്നത്.
ഇനി നമ്മുടെ എരിവിനൊക്കനുസരിച്ച് ചില്ലി സോസിൻ്റെ കളവിന് മാറ്റം വരുത്താം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ എരിവ് പോരാന്ന് തോന്നുവാണെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ചേർക്കുന്നത് ഇത്രയും സോസുകളാണ്. പിന്നെ സോയ സോസ് ചേർക്കുമ്പോൾ ഉപ്പ് ഒരല്പം കൂടുതലുള്ള സോസാണ്, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇനി അതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ സോസുകളെല്ലാം ഒന്ന് വഴറ്റി അതിൻ്റെ റോ ടേസ്റ്റ് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ അകത്തേക്ക് അര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് ഏറ്റക്കുറച്ചിലുകൾ വരുത്താവുന്നതാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നല്ല തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ, തണുത്ത വെള്ളം ഒഴിക്കരുത്. അപ്പോൾ എനിക്ക് അല്പം എരിവ് കുറവാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടികളും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അര കപ്പ് ചൂടുവെള്ളത്തിലാണ് കോൺഫ്ലോർ കലക്കിയത്, ഇനി അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഈ സമയത്ത് നമ്മുടെ ഗ്രേവി കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കൺസിസ്റ്റൻസിയിലാണ് അതിൻ്റെ ഗ്രേവി വരേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത ശേഷം ആ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇനി അവസാനം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയനും സെലറിയും ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഈ ചില്ലി ചിക്കൻ നല്ല സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഈ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞങ്ങളുടെ എരിവിൻ്റെ കറക്റ്റ് പാകത്തിന് തന്നെ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഞൊടിയിടയിലെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചില്ലി ചിക്കൻ റെഡിയായില്ലേ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് എണ്ണ ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വറുക്കാൻ വേണ്ടി എടുത്ത അതേ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇപ്പോൾ തന്നെ ചേർക്കുകയാണ്. അതൊന്ന് ചിക്കി എടുത്ത ശേഷം നമുക്കതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളിനി ഫ്രൈഡ് റൈസിൻ്റെ അവസാനത്തെ ഘട്ടത്തിൽ മാത്രമേ നമ്മളിനി മുട്ട ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ അല്പം കൂടെ എണ്ണ ഒഴിച്ച ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഞാൻ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഫ്രൈഡ് റൈസിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ ചേർക്കുന്നതാണ് നല്ലത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ചേർക്കുക. ഞാനിവിടെ 1 ക്യാരറ്റും പിന്നെ 4 ബീൻസുമാണ് എടുത്തിരിക്കുന്നത്. 2 നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. അതിലേക്ക് സ്പ്രിംഗ് ഓണിയനും സെലറിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കണം. അപ്പോൾ ഞാൻ സോയ സോസ് ചേർത്ത വീഡിയോ അതിൻ്റെ അകത്ത് റെക്കോർഡായിട്ടില്ല. അപ്പോൾ നിങ്ങളത് ചേർക്കാൻ വിട്ടു പോകരുത്. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്തിരിക്കുന്നത്. ഈ 2 സോസും മാത്രം മതി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് നേരത്തെ തന്നെ തിളപ്പിച്ച് ഊറ്റി എടുത്ത് വെച്ച് തണുപ്പിച്ച കാരണം ആ റൈസിന് നല്ലൊരു ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു 1/2 മണിക്കൂർ മുമ്പേ എങ്കിലും റൈസ് വേവിച്ച് അതൊന്ന് മാറ്റി വെച്ച് ഒന്ന് തണുത്ത ശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ആ റൈസ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അവസാനം നമ്മൾ ആദ്യമേ ചിക്കി എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സ്പ്രിംഗ് ഓണിയനും സെലറിയും കൂടെ ചേർക്കാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസും റെഡിയായി കഴിഞ്ഞു. ചൈനീസ് വിഭവങ്ങളെല്ലാം നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുമുള്ളൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ടും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.